നാലാം ക്ലാസ് തോറ്റ് ബീഡി തീർക്കാൻ പോയ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പത്തേമാരി. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ആളെ മനസ്സിലായെന്ന് വരില്ല. ഭാഷാപണ്ഡിതനായ തലശ്ശേരിക്കാരൻ ശ്രീധരേട്ടൻ മലയാളം വാക്കുകൾക്ക് നാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം വരുത്തിയിരിക്കുകയാണ് ശ്രീധരേട്ടൻ. തലശ്ശേരിക്കാരുടെ രണ്ടാം ഗുണ്ടത്തിനെ കുറിച്ചാണ് ഇനി പത്തേമാരി. ഇതാണ് തലശ്ശേരിയുടെ പ്രിയപ്പെട്ട രണ്ടാം ഹെർമൻ ഗുണ്ടർട്ട്, ഞാറ്റുവേല ശ്രീധരൻ. ചതുർ ദ്രാവിഡ ഭാഷാ ഡിക്ഷണറിയുടെ അവസാന മിനുക്കുമണിയിലാണ് ശ്രീധരേട്ടൻ. അധികം വൈകാതെ ശബ്ദകോശം അച്ചടിക്ക് തയ്യാറാകും. കാൽനൂറ്റാണ്ട് നീണ്ടുനിന്ന ഭഗീരഥ പ്രയത്നം അങ്ങനെ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഒരു വാക്കിന് മലയാളത്തിൽ കൂടാതെ കന്നഡ, തമിഴ്, തെലുഗു എന്നീ ഭാഷകളിലുള്ള അർത്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നിഘണ്ടു തയ്യാറാക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ അക്കാദമിക് ബിരുദമുള്ള ആളാണ് ശ്രീധരേട്ടൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. നാലാം ക്ലാസ്സിൽ തോറ്റു, പിന്നെ ബീഡി തൊഴിലാളിയായി. നാലാം ക്ലാസ്സിൽ ഞാൻ തോറ്റുപോയതാണ്. നാലാം ക്ലാസ്സിൽ തോറ്റു. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുവിധം കുട്ടികളൊക്കെ ബീഡി കമ്പനിയിലാണ് നേരെ പോവുക. അതായത് ഈ സർക്കസിൽ നിന്ന് സിംഹം നേരെ കൂട്ടിലേക്ക് പോകും പോലെയും റിങ്ങിലേക്ക് പോകും പോലെയും ഒരുവിധം കുട്ടികളൊക്കെ 14-12 വയസ്സുള്ള കുട്ടികളൊക്കെ ബീഡി കമ്പനിയിലേക്കാണ് പോവുക. അപ്പോൾ ഞാനും അങ്ങനെ ബീഡി കമ്പനി പോയി. ബീഡി കമ്പനി പോയി. പക്ഷേ എനിക്ക് മലയാളം നല്ല നന്നായിരുന്നു. നന്നായ ആ സ്നേഹം വരാൻ കാരണം അന്ന് പിന്നെ അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് ഞാൻ 3 സർഗം വരെ ഞാൻ കാണാപ്പാടും പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ബാലരാമായണമൊക്കെ എനിക്കന്ന് ഹൃദയസ്ഥമാണ്. അപ്പോൾ ഈ 3-4 പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളവും ഈ ബാലരാമായണവും വായിച്ചതിൻ്റെ ആ ഒരു സ്വാധീനം, ഭാഷയുടെ ഒരു സ്വാധീനം എൻ്റെ മനസ്സിലുണ്ട്. സർക്കാർ ജോലി കിട്ടിയതോടെ കൂടുതൽ ഭാഷകൾ പഠിക്കാനുള്ള അവസരമൊരുങ്ങി. തമിഴ് നേരത്തെ അറിയാമായിരുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് കന്നഡ പഠിച്ചു. തെലുഗു പഠിക്കാൻ ഒരു ഗുരുനാഥനെ കണ്ടെത്തി. പിന്നീട് കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം പോയി കുറച്ചുനാൾ താമസിച്ച് ഭാഷകളിൽ പ്രാവീണ്യം നേടി. ജോലി ഞാൻ വീടിപ്പണിയായിരുന്നു. വീടിപ്പണി കഴിഞ്ഞു. വീടിപ്പണിയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്നത്തെ ESLC പാസ്സായി, പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയിട്ട്. അങ്ങനെ ആ ബേസിലാണ് പിന്നെ എനിക്ക് PWD ആദ്യം PU ആയിട്ടാണ് ജോലി കിട്ടുന്നത്, PSC. പിന്നീട് ഞാൻ എനിക്ക് പ്രൊമോഷനായിട്ട് ബ്ലൂ പ്രിൻ്ററായിട്ടാണ് ജോലിയിൽ നിന്ന് പിരിഞ്ഞത്. അപ്പം ഞാൻ കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെയും ഈ സാക്ഷരതാ ക്ലാസ് നടത്തിയിരുന്നു. കന്നഡ ഞാൻ എൻ്റെ ആഫീസിൽ ഒരു സുല്യക്കാരനുണ്ടായിരുന്നു, ഗോവിന്ദ നായിക്കുന്നിട്ട്. അയാളിരുന്ന് കന്നഡ പഠിച്ചു. അതിൻ്റെ പ്രാഥമിക പാഠം അയാളോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു. അയാൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തെലുങ്ക് പഠിക്കണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് ആൾ പറഞ്ഞു, ഇങ്ങനെ തളിപ്പറമ്പിൽ കരിമ്പത്ത് ഇങ്ങനെ ഒരു ആന്ധ്രക്കാരനുണ്ട് കൃഷി ഓഫീസർ, നിങ്ങൾ അയാളെ പോയി കണ്ടാൽ ചിലപ്പോൾ അയാൾ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് പോയി കണ്ടു. അപ്പോൾ അയാൾക്ക് വളരെ സന്തോഷം. അപ്പോൾ അയാളുണ്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ആഫീസിൽ പോകുന്നതിന് മുമ്പ് അന്ന് രാവിലെ അയാളുടെ അടുത്ത് പോകും കരിമ്പത്ത്. അങ്ങനെ പഠിച്ചപ്പം ഒരു ന്യൂനത, ഈ തെലുങ്ക് സാധനങ്ങളൊന്നും കണ്ണൂരോ നമ്മളിവിടെ ഒന്നും എവിടെയും കിട്ടൂല. അപ്പോൾ തെലുങ്ക് പത്രങ്ങളും ആ വാരികകളും വായിച്ചെങ്കിൽ മാത്രമേ ഈ ഇത് ശരിക്കും നമുക്ക് പഠിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആന്ധ്രയിൽ ബന്ധപ്പെട്ടു. ആന്ധ്രയിൽ പോയി താമസിച്ചു. ലീവെടുത്തിട്ട് ആഫീസിന് ലീവെടുത്തിട്ട് ആന്ധ്രയിൽ പോയി താമസിച്ചു. അപ്പം പിന്നെ ആന്ധ്രയിൽ പോയി ഞാൻ തെലുങ്ക് പത്രങ്ങൾ വായിച്ച് ശീലിച്ചു. ഒരുവിധം ന്യൂസുകളും വാർത്തകളും ഒക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരവസ്ഥയിൽ എത്തി.
എന്നാൽ ഒരു ഡിക്ഷണറി എഴുതാൻ തീരുമാനിച്ചപ്പോൾ അത് ആദ്യം പുറത്തു പറയാൻ ശ്രീധരേട്ടന് മടിയായിരുന്നു. എം ഫിലും പി എച്ച് ഡിയും ഒന്നുമില്ലാത്തൊരാൾ ഡിക്ഷണറി എഴുതുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ കളിയാക്കുമോ എന്ന് ഭയം. പലതരം ഭാഷകൾ പഠിക്കാൻ നടക്കുന്ന ഭർത്താവിൻ്റെ താല്പര്യം ഒരു തമാശയായിട്ടാണ് ഭാര്യ യശോധയും കണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചില സുഹൃത്തുക്കൾ ചോദിക്കും, നിങ്ങൾ എന്താ പുറത്ത് കാണത്തത്? ഇപ്പം ഞാൻ പറയും, ഇങ്ങനെ ഞാൻ ഒഴിഞ്ഞു മാറല, എനിക്കൊരു നാണം പോലെ ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പുറത്തറിയുന്ന കാര്യത്തിൽ. കാരണം കാരണം ഇത് വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണിത്. നോവൽ എഴുതാം, എനിക്ക് നോവൽ എഴുതാൻ കഥ, ഞാൻ നോവൽ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട് പത്രങ്ങളിൽ. പക്ഷേ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു പണിയല്ല. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ കൂട്ടായി ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. അതുകൊണ്ട് പുറത്ത് പോയി നിൽക്കുന്ന നാണക്കേട്. ഓഫീസിൽ പോയിട്ട് 5 മണിക്ക് വന്നാൽ ഇത് തുടങ്ങും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല, ഇല്ല വീട്ടുകാരും വരെ ഒന്നും പറയാൻ പറ്റൂല. ശ്രീധരേട്ടൻ രചിച്ച മലയാളം തമിഴ് നിഘണ്ടു 8 വർഷം മുമ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ പലരും ഞെട്ടിപ്പോയി. ശ്രീധരേട്ടനിലെ ഭാഷാസ്നേഹി അങ്ങനെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. കേരള സീനിയർ സിറ്റിസൺസ് ഫോറമാണ് അടുത്ത ദ്രാവിഡ ചതുർഭാഷാ ഡിക്ഷണറിയുടെ പ്രസാധകർ. സംഘടന ഉപസമിതി രൂപീകരിച്ച് അതിനാവശ്യമായ തുക കണ്ടെത്തി. അധികം വൈകാതെ ഡിക്ഷണറി പുറത്തിറങ്ങും. ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് വയോജനങ്ങളുടെ അറിവും കഴിവും കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു അംഗം, അതും വയലം യൂണിറ്റിൻ്റെ ഒരു പ്രസിഡൻറ്റ്, 81 വയസ്സുകാരനായ ഒരാൾ 25 വർഷക്കാലം ഒരു ഡിക്ഷണറിക്ക് വേണ്ടി ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളുടെ ആ കഴിവ് അത് പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് സീനിയർ സിറ്റിസൺസ് ഫോറം ഇതിന് മുൻകൈയെടുത്തത്. 82 വയസ്സിൻ്റെ അനാരോഗ്യമൊന്നും ശ്രീധരേട്ടനെ തളർത്തുന്നില്ല. തികഞ്ഞ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഭാഷാ പഠനം തുടരുന്നു. തിരക്കിനിടയിൽ അല്പസമയം കൊച്ചുമക്കളായ ശ്രീദത്തിനും ശ്രീദർശനുമൊപ്പം ചിലവഴിക്കും. പക്ഷേ മുത്തശ്ശൻ ഡിക്ഷണറി തയ്യാറാക്കുന്ന സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്താതെ കുട്ടികൾ മാറി നിൽക്കും. കടുത്ത ഭാഷാസ്നേഹിയാണെങ്കിലും ഭാഷാശുദ്ധിയെപ്പറ്റിയുള്ള അവകാശവാദങ്ങൾക്കൊന്നും ശ്രീധരേട്ടൻ്റെ പിന്തുണയില്ല. നല്ല ഭാഷ ചീത്ത ഭാഷ എന്നൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ മനുഷ്യർ പലതരത്തിൽ സംസാരിക്കുന്നു. ഉച്ചരിക്കുന്നത് പോലെയല്ല പല വാക്കുകളും എഴുതുന്നത്. എല്ലാതരം പ്രയോഗങ്ങളെയും തുല്യ ആദരവോടെ കാണണമെന്നും ശ്രീധരേട്ടൻ വാദിക്കുന്നു. ഒരു മൂലഭാഷയിൽ നിന്നാകണം തമിഴും മലയാളവും കന്നഡയും തെലുഗുവുമെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് വിശ്വസിക്കുന്നു തലശ്ശേരിയുടെ 2 ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഞാൻ മനസ്സിലാക്കിയത് ആദിദ്രാവിഡം, മൂല ദ്രാവിഡം എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതായത് തമിഴും മലയാളവും തെലുങ്കും എല്ലാം കൂടി ഒന്നായിരുന്ന ഒരു ഘട്ടം. അതിൽ നിന്ന് പ്രത്യേകം പിരിഞ്ഞു പോകുന്നതാണ് ഈ 4 ഭാഷകളും. ഭാഷ രൂപം കൊള്ളുന്നതും വികസിക്കുന്നതും പ്രയോഗങ്ങളിലൂടെയാണ്. ഭാഷയെ സ്നേഹിക്കാനും അടുത്തറിയാനും അക്കാദമിക് ബിരുദങ്ങളുടെയോ ഗവേഷണ സിദ്ധാന്തങ്ങളുടെയോ പിൻബലം ആവശ്യമില്ലെന്ന് തറപ്പിച്ചു പറയുന്നു ഈ ഭാഷാസ്നേഹി. അസാധാരണമായ ഒരു ചതുർഭാഷ ശബ്ദകോശം ഭാഷയ്ക്ക് സമ്മാനിക്കാൻ തയ്യാറെടുക്കുമ്പോഴും ശ്രീധരേട്ടൻ നമുക്കിടയിൽ ഒരു സാധാരണക്കാരനായി നിൽക്കുന്നു.